പണിക്കോട്ടിയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ സി പി എം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി മാറിയ നേതാവായിരുന്നു എം കേളപ്പൻ എന്ന സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. എം കേളപ്പന്റെ ഒന്നാം ചരമവാർഷിക പരിപാടി പണിക്കോട്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു സഖാവ് കേളപ്പട്ടൻ എന്ന് ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണ കുടുംബത്തിൽ, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വലിയ വിദ്യാഭ്യാസം ഒന്നും സിദ്ധിക്കാത്ത ഒരാൾ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ തൻ്റെ വർഗത്തിൻ്റെ പോരാട്ടത്തിൻ്റെ നായക സ്ഥാനത്തേക്ക് ഉയർന്നു വരികയായിരുന്നു. എല്ലായ്പ്പോഴും എവിടെയും ഏത് ഘട്ടത്തിലും കേളപ്പട്ടൻ്റെ മനസ്സിൽ ഈ രാഷ്ട്രീയവും പാർട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും അതെല്ലാം ഈ പാർട്ടിയുടെ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള പ്രയാണത്തിനും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് മാത്രമായിരുന്നു സഖാവ് കേളപ്പട്ടൻ്റെ ചിന്ത. ഉയർന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കുന്ന ഘട്ടത്തിലും കേരളത്തിലെ കലാ സാംസ്കാരിക മേഖലകളിൽ ഇത്രയേറെ ഇടപെട്ടിട്ടുള്ള ആളുകൾ വളരെ അപൂർവമാണ്. പണിക്കോട്ടിയിലെ മലയിൽ വീട്ടിൽ നടന്ന പരിപാടിയിൽ സി ഭാസ്കരൻ മാസ്റ്റർ, വടകര ഏരിയ സെക്രട്ടറി കെ ഗോപാലൻ, എം കുഞ്ഞിക്കണ്ണൻ, ടി കെ കുഞ്ഞിരാമൻ, സി ദിവാകരൻ, തിരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി മോഹനൻ, കെ ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തിയ ലഘുവായ ചടങ്ങിൽ എം കെയുടെ സ്മൃതിയിടത്തിൽ ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പുഷ്പചക്രം സമർപ്പിച്ചു. പണിക്കോട്ടി എന്ന കൊച്ചുഗ്രാമത്തിന്റെ പേര് വാനോളമുയർത്തിയ എം കെ പണിക്കോട്ടി എന്ന എം കേളപ്പന്റെ സ്മൃതി മണ്ഡപത്തിൽ മാവിൻ തൈ നട്ടുകൊണ്ട് സി ഭാസ്കരൻ മാസ്റ്റർ അദ്ദേഹത്തെ അനുസ്മരിച്ചു. അസാധാരണ സാഹചര്യത്തിലൂടെ ലോകം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കേളപ്പട്ടൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്ന ഒരു മഹത്തായ ചിത്രമുണ്ട്. ഒരു സാധാരണ കർഷക തൊഴിലാളിയുടെ ജീവിതം, ഒരു ദരിദ്ര കർഷകന്റെ പ്രവർത്തനവും ജീവിതവും, എങ്ങനെ ഈ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരാൻ വേണ്ടി കഴിയും എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ശ്രീ കേളപ്പട്ടൻ്റെ ജീവിതം.